സാധാരണ കുട്ടികൾക്കൊക്കെ അമ്മയുടെ ഒക്കത്തിരിക്കാനാ കൂടുതൽ താല്പര്യം. പക്ഷേ നീ അങ്ങനെയല്ലായിരുന്നു. നിനക്ക് വല്യച്ചയെ മതിയായിരുന്നു. അമ്മ അധികകാലം കൂടെ ഉണ്ടാവില്ല എന്ന് നീ അറിഞ്ഞ പോലെയായിരുന്നു നിന്റെ അന്നത്തെ പെരുമാറ്റമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ശ്രേയാ മാമിന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അവരെങ്ങനെയാ മരിച്ചത്? ആ അപ്പൂപ്പ, റിയലി സോറി, രാവിലെ വിളിക്കണമെന്ന് വിചാരിച്ചെങ്കിലും മറന്നുപോയി. അതൊന്നും സാരല്ല മോളെ, നിന്റെ തിരക്ക് ഞങ്ങൾക്ക് അറിയാവുന്നല്ലേ. എന്റെ പതിവ് തിരക്കുകൾക്കൊക്കെ ഞാൻ അവധി കൊടുത്തിരിക്കോ? മാണുവിന്റെ കൂടെ ഒരു യാത്രയിലാ അപ്പൂപ്പ. ഓ ഓ, യാത്രയിലാണോ? എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ശ്രേയ യാത്രയിലാണെങ്കിൽ അതാ കള്ളിയെ പിടികൂടാനുള്ള യാത്ര തന്നെ. ആ കോട്ടയം യാത്രയെ കുറിച്ച് അറിഞ്ഞപ്പോ മുതൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതാണ്. നിന്റെ യാത്ര നടക്കട്ടെ, ആ പിന്നെ ഫ്രീ ആകുമ്പോ വിളിച്ചാ മതി. ശരി അപ്പൂപ്പ, ബൈ. അവളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ, അവളൊരു യാത്രയിലാ. സംസാരത്തിൽ നിന്ന് തന്നെ എനിക്കങ്ങനെ തോന്നി. സാരമില്ല, ഞാൻ പിന്നെ മീറ്റ് ചെയ്തോളാം. അല്ല സാർ, അവൾക്ക് എന്ത് സർപ്രൈസും കൊണ്ടാ വന്നത്? ഞങ്ങളോട് പറഞ്ഞൂടെ?